സ്പോർട്സ് കഫയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനം തടയാനുള്ള പെരുമാറ്റച്ചട്ടം താൻ ലംഘിച്ചുവെന്ന ഇറ്റാലിയൻ മന്ത്രിയുടെ ആരോപണങ്ങൾക്കും മറുപടിയുമായി യുവന്റസ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ രംഗത്ത്. മന്ത്രിയുടെ വാക്കുകൾ നുണയാണെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പറഞ്ഞു. സ്വീഡനെതിരെയുള്ള യുവേഫ നേഷൻസ് ലീഗ് മത്സരത്തിന് മുൻപ് റൊണാൾഡോയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. രണ്ട് സ്റ്റാഫിന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് യുവന്റസ് താരങ്ങൾ നിരീക്ഷണത്തിലിരിക്കുന്ന ഹോട്ടലിൽ നിന്നാണ് റൊണാൾഡോ പോർച്ചുഗലിന്റെ മത്സരങ്ങൾക്കായി പങ്കെടുക്കാൻ പോയത്. 3 നെഗറ്റീവ് ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ ഹോട്ടൽ വിടാനാവൂ എന്നിരിക്കെ 2 ടെസ്റ്റുകൾ കഴിഞ്ഞ റൊണാൾഡോ പോർച്ചുഗലിലേക്ക് പോയതിനെ തുടർന്നാണ് താരത്തിനെതിരെ പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായി എന്ന ആരോപണം ഉയർന്നത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് റൊണാൾഡോ മറുപടി നൽകിയിരിക്കുന്നത്. ഞാൻ ഒരു പെരുമാറ്റച്ചട്ടവും ലംഘിച്ചിട്ടില്ല. ഇറ്റലിയിലെ നിയമങ്ങൾ ലംഘിച്ചുവെന്ന ആരോപണങ്ങളെല്ലാം നുണയാണ്. ഞാൻ ടീമുമായി സംസാരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അധികാരികളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് ഓരോ കാര്യവും ചെയ്തിട്ടുള്ളത്. ആരോപണം ഉന്നയിച്ച ഇറ്റാലിയൻ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതെല്ലാം നുണയാണ്. ഞാൻ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചിട്ടുണ്ട്. ഞാൻ വീടിന്റെ ഒരു നിലയിലും കുടുംബം മറ്റൊരു നിലയിലുമാണ് താമസിക്കുന്നത്. അടുത്ത 10 ദിവസങ്ങളിൽ അത് ഇങ്ങനെ തുടരുകയും ചെയ്യും. മക്കളെ കാണാതിരിക്കുക പ്രയാസമുള്ള കാര്യമാണെങ്കിലും നിയമങ്ങൾ നമ്മൾ എല്ലാവരും പാലിക്കേണ്ടതുണ്ടെന്നും റൊണാൾഡോ വ്യക്തമാക്കി. കോവിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മറികടക്കാൻ സൺ ബാത്തിങ് നടത്തുന്നത് തനിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ടെന്നും റൊണാൾഡോ പറയുന്നു. ടൂറിനിൽ സൺ ബാത്തിങ് പ്രയാസമേറിയ കാര്യമാണെങ്കിലും ദിവസത്തിൽ 30 മിനിറ്റോളം ഇതിനായി ചെലവഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല ഭക്ഷണവും വ്യായാമവും ഉറക്കവുമെല്ലാം കോവിഡിനെ മറികടക്കാനുള്ള വഴികളാണെന്നും റൊണാൾഡോ പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.